C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഹലോ, ആളുണ്ടോ? ചേച്ചി. ചേട്ടാ. പെങ്ങളെ. എന്താണ് ലാലു വിളിക്കുക? ഹലോ, ആളുണ്ടോ ചേച്ചി? ഹലോ. അയ്യോ, പിരിയണാണെങ്കി ഇവിടെ ഒന്നും ഇല്ലട്ടാ. അയ്യോ ചേച്ചി, ഞങ്ങള് പിരിയണൊന്നും വന്നതല്ല. കോളം ഉണ്ട് ഇവിടെ. കോളം അപ്പുറത്തൊരു കോളം ഉണ്ടല്ലോ. അതെ അല്ലേ? എന്താ കോളം ഉണ്ട്? ദേ കുളിക്കാൻ പറ്റില്ലട്ടാ. നിന്നോട് അറിഞ്ഞൊന്നും പറയട്ടത്. എന്നാ പറ ചേച്ചി, ഞങ്ങളേ ഇവിടെ കുളം ഉണ്ടെന്ന് അന്വേഷിച്ചു വന്നല്ലേ. ഞങ്ങൾ അവിടെ ഒരു പറമ്പ് ഇങ്ങനെ കച്ചവടത്തിന് വേണ്ടി വന്നതാണ്. അപ്പൊ അതിലൊരു പൊതു കുളം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പോ നിങ്ങളിവിടെ കുറെ കാലമായിട്ട് താമസിക്കുന്ന ആളുകളല്ലേ, അപ്പൊ ഒന്ന് കാര്യം ഒന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഞാൻ ഓർമ്മയിലൊരു കുളം അവിടെ ഉള്ളതായിട്ട് കല്യാണം കഴിച്ചു കൊണ്ടാണ്. ഒരു 10-32 വർഷത്തോളമായി. അതെ അല്ലേ? ഓ, അപ്പൊ നിങ്ങളുടെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല? ഇല്ല, അങ്ങനെ ഒരു കുളം ഇല്ല. പക്ഷെ സർവേ റെക്കോർഡിൽ മൊത്തം കുളമായി കിടക്കണമെന്നാ തോന്നണ. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നിയമപരമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അയ്യോ, അറിയാനായിരുന്നു. പക്ഷെ ചില സാന്ദർഭിക വശാലും നമുക്ക് ചില സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങൾ തുടങ്ങി. എന്റെ മരുമോൻ സർവേ ഓഫീസിലാണ് ജോലി. അതെയാ? മരുമോനോട് വെച്ച എല്ലാം മനസ്സിലാവും. സർവേ ഓഫീസിലെ ഉണ്ടോ? പിന്നെ ആളുണ്ട് ഇവിടെ. അയ്യോ, ഒന്ന് വിളിക്കാൻ പറ്റും. ഞങ്ങളതൊന്ന് അറിഞ്ഞാ സൗകര്യമായിരുന്നു. ഒരു സംശയം വെച്ച് മേടിക്കണ്ടല്ലോ വെച്ചിട്ട്. അതെ, ഇവര് സ്ഥലത്തിന്റെ കാര്യം എന്തോ ചോദിക്കുന്നുണ്ട്. ഞങ്ങളേ ഇപ്പുറത്ത് ഒരു പറമ്പ് കച്ചവടാക്കാനിട്ട് വന്നതാ. അപ്പൊ അതിലൊരു പൊതു കുളം ഉണ്ടെന്ന് ഇങ്ങനെ പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞ കേട്ടു. അപ്പൊ അതുണ്ടോന്ന് അറിയാൻ, നിയമപരമായിട്ട് അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൃത്യമായിട്ട് അറിയാലോ വെച്ചിട്ടാണ്. ഇവിടെ ഇപ്പൊ അങ്ങനെ അല്ല, ഇവിടെ സർവേ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആള്. മോനെ വിളിക്കും, മോനെ അറിയാലോ. അയ്യോ ചേട്ടനെ, പെട്ടെന്ന് ഓഫീസിലേക്ക് പോയി. കൊറച്ചു മുന്നേ. അതെയോ? എന്നോട് പറയാണ്ട് പോയാ. ഒരു പെട്ടെന്നൊരു കോള് വന്നേ. പെട്ടെന്ന് കോള് വന്നിട്ട് പോയതേ. അതെ അല്ലേ? ഒന്ന് ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് വിളിക്കാൻ? ഫോൺ നമ്പർ ഉണ്ടോ വിളിക്കാനായിട്ട്? അയ്യോ മറന്നുപോയി. ആരാ? ഭാര്യ? ഭാര്യയാണോ? ആ അതെ, ഭാര്യയാണ്. നമ്പർ അറിയില്ല. അപ്പോ അത് പുതിയ സിമ്മാണ് ഏട്ടൻ്റെ. അത് ഓർമ്മയിലില്ല. ഫോണില് നോക്കാൻ പറ്റും? ഫോണിൽ ഉണ്ടാവില്ലേ? ഫോണിൽ നമ്പർ ഉണ്ടാവില്ലേ? ഫോണിലല്ലേ? അയ്യോ നിങ്ങളുടെ ഒരു കഷ്ടകാലേ, എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിപ്പോയി. അയ്യോ അല്ല, കുറച്ചു മുമ്പ് നീ വിളിക്കുന്നേ കേട്ടല്ലേ. വിളിച്ചോണ്ടിരുന്നപ്പോഴാണ് ഈ പറ്റിയതേ. ഫോൺ വിളിച്ചോണ്ടിരുന്നപ്പോ പിള്ളേര് വന്ന് തട്ടിട്ട് അത് വെള്ളത്തിൽ വീണു. വലിയ ഉപകാരായിരുന്നു ഒന്ന് അറിഞ്ഞിരുന്നെങ്കിലേ. ഞങ്ങളിപ്പോ ഞങ്ങള് കുറച്ച് ദൂരം വരണതേ. ഓ, ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഓ, എന്ത് ചെയ്യുന്ന? അപ്പം കൊഴപ്പില്ല. അപ്പൊ എന്നാ പിന്നെ ഒന്ന് വന്നാന്ന് ഒന്ന് സൂചിപ്പിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങളൊന്ന് അഞ്ഞ് പിന്നെ ഒരു ദിവസം. ശരി, ആയിക്കോട്ടെ. മോളെ, അതെ അമ്മ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണോ ഞാൻ എഴുതിയതാ? ഇങ്ങനെ ഈ രണ്ടിലല്ലല്ലോ തുടങ്ങുന്നത്. നമ്പർ ഞാൻ മോൻ തന്നപ്പോ തന്നെ എഴുതി. 2 0 0 6 6 1 5 5 7 9 9 3 3 3 7 അവിടെ കിടക്കുന്നത്. ഏഴാണോ? ഏഴ്. അത് നിങ്ങളുടെ നിങ്ങൾ തന്നോ, ഞങ്ങൾ നോക്കി അടിക്കാം. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇല്ല, നീ തെറ്റണ്ട, തന്നോളൂ തന്നോളൂ. ഇതായിക്കോളൂ. പിടിച്ച നമ്പർ ഒന്ന് പറഞ്ഞേ. 2 0 2 0 6 1
2529 67. ഗോപൻ. ഐ ഗോപൻ എന്നാണോ പേര്? എന്റെ പേരും ഗോപൻ എന്നാണ്. അത് എന്റെ നമ്പർ അല്ലേ? നിന്റെ നമ്പർ ആണോ തന്നെ? ആ ഇതെന്താ എനിക്ക് അതിലെ നമ്പർ പറയാടിച്ചോ. അയ്യോ ഒന്നുകൂടി വിളിച്ചോ. അയ്യോ ചിലപ്പോ മീറ്റിംഗിലായിരിക്കും. അല്ല അത് കുഴപ്പമില്ല, ഒരു കോൾ കൂടി വിളി, ഞങ്ങൾ ഒറ്റ കാര്യം ചോദിക്കാൻ. പെട്ടെന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോയതാണേ. വെറുതെ കാര്യം പിന്നെ എത്ര ദൂരം വരികയാണേ. അപ്പൊ ഒന്ന് ഒന്നുകൂടി വിളിച്ചോ, ഒന്നുകൂടി വിളിച്ചോ. കാര്യം പറഞ്ഞു വെച്ചോളാം. സ്വിച്ച് ഓഫ്. ഞാൻ പറഞ്ഞില്ലേ മീറ്റിംഗിലാണ്. അത് ഓൺലൈൻ ഉണ്ടല്ലോ ഇപ്പോ, ഓൺലൈൻ വഴി ലാപ്ടോപ്പിൽ കൂടെ ഉള്ള മീറ്റിംഗ്. അതെ ഇപ്പൊ ഇങ്ങനെ ഉളുക്കാനായിട്ടേ നിങ്ങൾ എങ്ങോട്ടാ വെട്ടിത്തിരിഞ്ഞു നോക്കിയത്? പതുക്കെ തടയുന്നില്ലേ. അത് ഒരു ശബ്ദം കേട്ടപ്പോഴേ പശു കരഞ്ഞതാണോ പുള്ളി തുമ്മിയാന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് സൈഡിലോട്ട് തിരിഞ്ഞു നോക്കിയതാ. അപ്പ വെട്ടിപ്പിടിച്ചതാ. അതെ ഇതിങ്ങനെ തിരുമിയിട്ട് കാര്യമില്ല കേട്ടോ, നമുക്ക് ആശുപത്രി പോകുന്ന നല്ലത്. ഇല്ലല്ല ഞാൻ ആശുപത്രിയിലോട്ടില്ല. അപ്പൊ ഇത് മാറണ്ടേ? മാറിയാലും മാറിയില്ലെങ്കിലും ഞാൻ ആശുപത്രിയിലോട്ടില്ല. ഓ നീ ഒരു കാര്യം ചെയ്യ്, ഈ ചടിയ ഒന്ന് നിന്നാ മതി, ഇവിടെ ഒന്ന് സംസാരിച്ചോണ്ട് നിന്നാ മതി. ഓ എന്റെ ബലരാമേട്ടാ, അപ്പൊ ഇങ്ങനെ ഇരുന്നാ മതിയോ നിങ്ങക്ക്? ശരി മൂന്ന് മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരുത്തിനെങ്കിലും ഒരു ഉപകാരത്തിനുണ്ടോ? ഗൾഫിൽ പോയ മോനും അന്യൻ്റെ കയ്യിരിക്കുന്ന കാശും അത്യാവശ്യത്തിന് ഉപകരിക്കത്തില്ലെന്ന് എൻ്റെ അപ്പൂപ്പൻ എൻ്റെ അമ്മിമ്മയോട് പറയുന്നത് ഞാൻ ഒളിച്ചു നിന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ തടം. അതെന്നിരിക്കും ഒളിച്ചു നിന്ന് കേൾക്കുന്നത്? അത് ചുമ്മാ. അതേ നമ്മുടെ അപ്പൂപ്പൻ അമ്മൂമ്മയോട് നമ്മുടെ അച്ഛനെ പറ്റി പറഞ്ഞു. അച്ഛൻ പറയുന്നോടി. അയ്യോ മാറിയടി. ആ ഇനി കൂടുതലിട്ട് ഇളക്കണ്ട, പിന്നെ ഉളുക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.